വീണ്ടും ബിഗ് ബോസിലേക്ക് പോവാനോ? ആ സീസൺ 6 അല്ലേ? ആ പോവാം, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലെ ആകെ ഒറ്റ പ്രാവശ്യം കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണ് ബിഗ് ബോസ്. പോവാം, നല്ല മനസ്സ് സ്ട്രോങ് ആയിട്ടുള്ള, എന്നെപ്പോലെ എത്ര സ്ട്രോങ് അല്ലാത്തൊരു ബിഗ് ബോസിലേക്ക് പോകണ്ടെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളവർ പോകുന്നതാണ്, കാരണം ആ വീടിൻ്റെ ഉള്ളിൽ ഉള്ള കളികളെക്കാളും പുറത്താണ് കളികളൊക്കെ. അപ്പം അത് നമ്മൾക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു കപ്പാസിറ്റി വേണം. പിന്നെ പോകുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ അഭിവാദങ്ങൾ. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബിഗ് ബോസ് പോയിട്ട് തിരിച്ചു വന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ പിന്നെ അഭിവാദങ്ങളൊക്കെ. ഇല്ല, ഞാന് ബിഗ് ബോസ് കാണാതെ ആ ബിഗ് ബോസിലേക്ക് പോയൊരു വ്യക്തിയാണ്. അപ്പൊ ഞാന് ഇപ്രാവശ്യവും വരുമ്പോ കാണാം, അങ്ങനെയാണ് പ്രെഡിക്ഷൻ. നമ്മളെങ്ങനെ ഭയങ്കര സൗഹൃദമൊന്നുമില്ല, ആരെ വിളിക്കും, എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പം കാണും. പകലേട്ടനെ ഞാൻ ഒരു ദിവസം നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് കണ്ടായിരുന്നു, അങ്ങനെ കാണുന്നല്ലാതെ. പിന്നെ സെറീന ദുബായിൽ നിന്ന് വന്നപ്പോൾ കണ്ടു, അങ്ങനെയൊക്കെ ഉള്ളു, അല്ലാതെ ഗെറ്റ് ടുഗെതറോ അങ്ങനെ കാര്യങ്ങളൊന്നും. ബിഗ് ബോസ് ലൈഫിൽ കുറച്ചും കൂടെ നമ്മൾ ആരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്താന്ന് അറിഞ്ഞ് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും എന്നുള്ള കാര്യം മനസ്സിലായി ബിഗ് ബോസ് കഴിഞ്ഞിട്ട്. റിനോഷ് നല്ലൊരു ആർട്ടിസ്റ്റാണ്, കഴിവുള്ള ഒരാളാണ്. അവന് എന്തും അവന്റെ കരിയറിൽ നല്ലത് വന്നാലും ഐ എം സോ ഹാപ്പി. നമ്മള് കുറവാണ്, നമ്മള് ന്യൂ ഇയറിന് അങ്ങനെ ജസ്റ്റ് വിളിച്ചു, അത്രയൊക്കെ ഉള്ളു. അങ്ങനെ എപ്പോഴും അപ്ഡേഷൻ ചെയ്യുന്ന ആൾക്കാരല്ല, ഞാനും അല്ല, പുള്ളിയും അല്ല, എല്ലാരും എല്ലാവരുടെയും തിരക്കല്ല. ഞാൻ ഫാമിലിയും ഒക്കെ ആയിട്ട് തിരക്ക്. ഞാനിപ്പോ ഒരു വെബ് സീരീസ് ചെയ്യാണ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് കേൾക്കാം. ആ ഷൂസും കാര്യങ്ങളും.